അപ്പം ടൊവിനോ തോമസിൻ്റെ ഏറ്റവും പുതിയ സിനിമയായ അജയൻ്റെ രണ്ടാം മോഷണം ARM എന്ന് പറഞ്ഞൊരു പടം ഇവിടെ അടുത്ത് ഇവിടെ ഒരു തിയേറ്ററിൽ കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടി കേട്ടോ. അപ്പം നമ്മൾ ഹോയിറ്റ്സ് എന്ന് പറഞ്ഞൊരു തിയേറ്ററിൽ അത് കണ്ടത്. ഇത് ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നിന്ന് ഒരു 1.5 മണിക്കൂറോളം ഉള്ള ഇല്ലവാര എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് ഈ സിനിമ കണ്ടത്. ഒറ്റവാക്കി പറഞ്ഞ ഒരു എബോ ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ തന്നത്. സിനിമയെ പറ്റി പറയുമ്പോൾ സെപ്റ്റംബർ 12 കേട്ടോ സിനിമ റിലീസായത്. അത് ഫസ്റ്റ് ഡേ തന്നെ കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. അപ്പോൾ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ജിതിൻലാലാണ്. അപ്പം ജിതിൻലാലിനെ കുറിച്ച് ടൊവിനോ ഒരു ഇൻ്റർവ്യൂ പറയുന്നത് കേട്ടു. ഈ ജിതിൻലാൽ എന്നല്ല പുള്ളിയുടെ ഒറിജിനൽ നെയിം. പുള്ളിക്കാരൻ്റെ യഥാർത്ഥ പേര് ജിതിൻ നായർ TK എന്നായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ്റെ മോഹൻലാലിനോടുള്ള അമിതമായ ആരാധന കാരണം പുള്ളിക്കാരൻ്റെ പേര്, പുള്ളിക്ക് 5 വയസ്സുള്ളപ്പോൾ സ്കൂളിൽ ചേർക്കാൻ ചെന്നപ്പം പുള്ളിക്കാരൻ്റെ പേര് മോഹൻലാലാണെന്ന് പുള്ളി പറഞ്ഞു. പിന്നീട് അത് പറ്റില്ലല്ലോ, അങ്ങനെ പുള്ളിക്കാരൻ്റെ ജിതിൻ എന്നുള്ള പേരിൻ്റെ കൂടത്തിൽ ഒരു ലാലും കൂടെ ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ ലാൽ എന്ന് പറയുന്നത് ശരിക്കും മോഹൻലാലിൻ്റെ ആരാധകനായതുകൊണ്ടുണ്ടായ ഒരു പേരാണ്. അപ്പോൾ എല്ലാ മോഹൻലാൽ ഫാൻസിനും അതിൻ്റെ പേരിൽ സന്തോഷിക്കാം. നമ്മുടെ സംവിധായകൻ്റെ പേരിനകത്ത് ഒരു ലാലുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ്റെ മോഹൻലാലിനുള്ള സ്നേഹം കൊണ്ടായിരിക്കും കേട്ടോ പടം തുടങ്ങുന്നത്. മോഹൻലാലിൻ്റെ വോയിസ് ഓവർ വെച്ചിട്ട് തന്നെയാണ്. ഇതൊരു ഫാൻറ്റസി ആക്ഷൻ അഡ്വഞ്ചർ കാറ്റഗറി വരുന്ന ഒരു സിനിമയാണ് കേട്ടോ. പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ടൊവിനോ തോമസ് തന്നെയാണ്. പുള്ളിക്കാരൻ ഈ പടത്തിനകത്ത് 3 വ്യത്യസ്ത കഥാപാത്രങ്ങളിലാണ് കേട്ടോ വരുന്നത്. നമ്മൾ ഡബിൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ഇത് ഡബിളല്ല, ട്രിപ്പിൾ റോളാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അങ്ങനെ പല കാലഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന ഒരു കഥയാണ് ഈ സിനിമയുടേത്. അപ്പോൾ ഈ സിനിമയുടെ കഥ റിവോൾവ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഒരു വിളക്കിൽ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു റാന്തൽ വിളക്കല്ല, ഇതൊരു വേറൊരു തരം വിളക്ക്. പടത്തിൻ്റെ ആദ്യ ഭാഗത്ത് കുഞ്ഞിക്കേളു എന്ന് പറഞ്ഞൊരു കളരി യോദ്ധാവായിട്ടാണ് ടൊവിനോ വരുന്നത്. അങ്ങനെ ഒരു നിർണായക ഘട്ടത്തിൽ മഹാരാജാവിനെ സംരക്ഷിക്കാനായിട്ട്, മഹാരാജാവിൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് അദ്ദേഹത്തിന് ഒരു പ്രധാന ഒരു വില്ലനെ രാജാവിന് വേണ്ടി കൊല്ലുന്നു. അങ്ങനെ ആ രാജാവിൽ നിന്നും ഒരു ഗിഫ്റ്റായിട്ട് ഈ വിളക്ക് കിട്ടുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ പടത്തിൻ്റെ ആരംഭം കേട്ടോ. അങ്ങനെ ഈ വിളക്കുമായി റിവോൾവ് അറൌണ്ട് ചെയ്ത് ഈ സിനിമ ഇങ്ങനെ മുമ്പോട്ട് പോവാണ്. രണ്ടാമത്തെ ക്യാരക്ടർ ടൊവിനോയുടെ മണിയൻ എന്ന ഒരു കള്ളൻ്റെ കഥാപാത്രമാണ്. ടൊവിനോ മനോഹരമായിട്ട് തന്നെ ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന മൂന്നാമത്തെ ക്യാരക്ടറാണ് അജയൻ. അപ്പോൾ ടൊവിനോയുടെ കാര്യം എടുത്തു പറഞ്ഞാൽ ടൊവിനോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടൊവിനോ ഫിസിക്കലി വളരെ ഫിറ്റായിട്ട്, അത് ഫിസിക്കൽ ഫിറ്റ്നസ്സിന് യാതൊരു കോംപ്രമൈസും ചെയ്യാത്ത ഒരു നടനാണ്. നമ്മുടെ വിക്രോ ഒക്കെ പോലെ തന്നെ ടൊവിനോ എന്തും ബോഡി ഫിറ്റായിട്ട് നിർത്താനായിട്ട് എന്തും ചെയ്യും. അപ്പോൾ ടൊവിനോയ്ക്കാണ് ബോഡി ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്ത് ഒരിക്കലും ഒരു അമിത വണ്ണമൊന്നും കടന്നു വരാത്ത രീതിയിൽ പുള്ളിയുടെ ഫിറ്റ് ബോഡി ആയിരിക്കും. പുള്ളിക്കാരൻ ഏത് കഥാപാത്രവും ചേരുന്ന രീതിയിലുള്ള ഒരു ഫിസിക്ക് പുള്ളിക്കാരൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഈ ഫിറ്റ്നസ് ഈ പടത്തിൻ്റെ ഈ റോളുകൾ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് പുള്ളിക്കാരനെ സഹായിച്ചിട്ടുണ്ട്. അതിപ്പം ആ യോദ്ധാവൊക്കെ ായിട്ട് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഏറ്റവും 100% അതിനോട് ആ കഥാപാത്രത്തോട് നീതി പുലർത്താൻ ടൊവിനോയ്ക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ മണിയൻ എന്ന കള്ളൻ, കള്ളൻ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ ആ ആക്ടിംഗ് ഒക്കെ, അതിനകത്തൊന്നും യാതൊരു ഒരു ഡൗട്ടും ഇല്ല. ആ കള്ളൻ ഒരു അമാനുഷിക കള്ളനാണ്. ഒരു ഇത് ഒരു ഫാൻറ്റസി ടൈപ്പ് കഥയായതുകൊണ്ട് തന്നെ ആ കഥാപാത്രങ്ങളൊക്കെ ഒരു ചെറിയൊരു ഫാൻറ്റസി എലമെൻറ്റ് ഈ കഥാപാത്രങ്ങൾക്കെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ടൊവിനോ വളരെ കൺവിൻസിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അജയനിലേക്ക് വരുമ്പോൾ അജയൻ ഒരു ഓർഡിനറി യങ് മാൻ ആയിട്ടാണ് കാണിക്കുന്നതെങ്കിലും പുള്ളിക്കാരന് പടത്തിൻ്റെ ഒരു അവസാന ഭാഗത്തോടു കൂടി പുള്ളിക്കാരന് ഒരു യോദ്ധാവായിട്ട് അല്ലെങ്കിൽ നാടിന് വേണ്ടി കളരി തട്ടിലേക്ക് ഇറങ്ങേണ്ട ഒരു സീനൊക്കെ വരുന്നതുകൊണ്ട് അവിടെയും പുള്ളിക്കാരൻ ആക്ഷൻ, അജയനും ആക്ഷനിലേക്ക് ആക്ഷൻ തന്നെയാണ് അജയൻ്റെ ക്യാരക്ടറിൻ്റെയും പ്രത്യേകത. അപ്പോൾ എല്ലാ റോളും ടൊവിനോയുടെ ഫിറ്റ്നസ് കാരണം ഭംഗിയായിട്ട് ചെയ്യാൻ പുള്ളിക്ക് പറ്റിയിട്ടുണ്ട്. എനിക്ക് കൂടുതലും ടൊവിനേക്കാളും ഇഷ്ടം നിവിൻ പോളിയാണ്. പക്ഷേ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഒരു 100% എഫർട്ട് എടുത്തിട്ട് ആ കഥാപാത്രം ഏറ്റവും ഫിറ്റായിരിക്കണം, ആ കഥാപാത്രം നല്ല അടിപൊളിയായിട്ട് വരണം, അതിനുവേണ്ടി എന്ത് എഫർട്ടും ചെയ്യാൻ തയ്യാറാവുന്നയാൾ എപ്പോഴും ടൊവിനോ തന്നെയാണ്. അപ്പോൾ ആ ടൊവിനോയുടെ ഒരു ഹാർഡ് വർക്ക് കൊണ്ടാണ് ടൊവിനോയെ അത്ര വലിയ ഇഷ്ടമൊന്നും അല്ലെങ്കിലും ടൊവിനോയെ നിവിൻ പോളിയൊക്കെ ആയിട്ട് വെച്ച് നോക്കുമ്പം നമുക്കെപ്പോഴും ഒരു കുറച്ചും കൂടെ ചാമിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നിവിൻ പോളിയാണ്. പക്ഷേ നിവിൻ പോളി ഒന്നും ഒരു കഥാപാത്രത്തിന് വേണ്ടി ഇത്രയും ഫിസിക്കൽ എഫർട്ട് എടുക്കുമോ എന്നുള്ള ഒരു കാര്യത്തിൽ സംശയമുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള ആക്ഷൻ റോളുകളിലേക്കൊക്കെ ആ ഒരു ലുക്കിലേക്ക്, ആ ഒരു ഫിറ്റ്നസ്സിലേക്ക് നിവിൻ പോളിക്കൊന്നും ഇതുപോലെ ടൊവിനോ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ടൊവിനോ അതിന് 100% എഫർട്ട് കൊടുത്തിട്ട് ആ റോളൊക്കെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യും. പുള്ളിയുടെ ഒരു ഹാർഡ് വർക്ക് കൊണ്ട് തന്നെയാണ് പുള്ളിക്കാരൻ ഈ വേഷങ്ങൾ കൺവിൻസിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ടൊവിനോ പൃഥ്വിരാജിനെ പോലെ തന്നെ കഥാപാത്രത്തിന് വേണ്ടി ഫുൾ എഫർട്ടും കൊടുക്കുന്ന ഒരാളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ടൊവിനോയുടെ അടുത്തിറങ്ങിയ കുറച്ച് പടങ്ങളൊക്കെ അത്യാവശ്യം ഫ്ലോപ്പായിരുന്നു. അപ്പോൾ ഈ പടം പുള്ളിക്കാരൻ ഉറപ്പായിട്ട് ഒരു തിരിച്ചറിവ് തന്നെയായിരിക്കും. പുള്ളിയുടെ ഒരു സ്റ്റാർഡം മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ പടം പുള്ളിയെ ഒരുപാട് സഹായിക്കും. ഈ 3 കഥാപാത്രങ്ങളും അതിന് പുള്ളിയെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ സിനിമയിൽ ഒരുപാട് റിസ്കി ഷോട്ട്സും ഫൈറ്റ് സീനുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ ടൊവിനോ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പുള്ളിക്ക് ഒരുപാട് പരിക്കും കാര്യങ്ങളൊക്കെ പറ്റിയായിരുന്നു ഈ പടം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. എനിവേ, അതൊക്കെ പേ ചെയ്തിട്ടുണ്ട്. എനിവേ, ഒരു പാൻ ഇന്ത്യ റീച്ച് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സിനിമ തന്നെയാണ് കേട്ടോ ഇത്.
ഈ സിനിമ ശരിക്കും 2D ആയിട്ടാണ് ഇവർ ഷൂട്ട് ചെയ്തത്, പിന്നീടാണ് ഇവരത് 3D കൺവേർട്ട് ചെയ്തത്. അതെന്തുകൊണ്ടാണ് 3D കൺവേർട്ട് ചെയ്തതെന്ന് അറിയത്തില്ല. എനിവേ, ആ 3D എന്ന് പറയുന്ന ഒരു ആൾക്കാരെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു ഹുക്കായിട്ട് ഇവർക്ക് ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മൾ 3D ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ സ്വഭാവമായിട്ട് ഓർക്കുമല്ലോ എന്താ ഉണ്ടാ പടത്തിനകത്ത് എന്നുള്ള ഒരു സംഭവമേ. ഒരു ഓർഡിനറി സിനിമയാണ്, നമ്മൾ 3D ഇറക്കണമെങ്കിൽ അതിനകത്ത് ഉറപ്പായിട്ടും കുറേ എഫക്ട്സ് ഒക്കെ അത് 2024 വരുമ്പോഴേ ഉറപ്പായിട്ടും നല്ല ഒരു വർത്ത് വാച്ചിങ് ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ആൾക്കാർ തിയേറ്ററിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 3D വേർഷനിലാണ് പടം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പൈറസി തടയാനും ഈ പടം ഈ 3D ആയതുകൊണ്ട് സഹായിക്കട്ടെ. ഇപ്പോൾ ഇവിടെ ക്യാമറ വെച്ച് എടുത്തു കഴിഞ്ഞാലും 3D മൂവി ഇപ്പോൾ അവിടെ കൊണ്ടിടാനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതും ഒരു വലിയൊരു ബുദ്ധിയാണ്. അത് നമ്മുടെ ലിസ്റ്റിൻ സീഫൻ്റെ ബുദ്ധിയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കാഞ്ഞ ബുദ്ധിയാട്ടോ. ഒരു 3D സിനിമയ്ക്കുള്ളത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഡിപ്പെൻസ് ഓൺ ദ തിയേറ്റർ ആട്ടോ. ഞാൻ ഇന്നലെ കണ്ട തിയേറ്റർ ശരിക്കും ഒരു ചെറിയ സ്ക്രീനായിരുന്നു, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു 3D ഗ്ലാസ് വെച്ചപ്പോൾ അതിന് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും കാര്യമായിട്ട് തോന്നിയില്ല. പക്ഷേ സെക്കൻഡ് പാർട്ടൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കൺവിൻസിങ് ആയിരുന്നു. പക്ഷേ എന്നാലും 3D വേണമെന്ന് പ്രത്യേകിച്ച് നിർബന്ധമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇത് അവരുടെ ബുദ്ധിയായിരിക്കും കേട്ടോ. കാരണം ഓണം മാർക്കറ്റ് എന്ന് പറയുന്നത് കോടികൾ കൊയ്യാൻ പറ്റുന്ന മാർക്കറ്റാണ്. ഫാമിലീസ് എല്ലാം സിനിമ നല്ല സിനിമ തിയേറ്റർ ഉണ്ടെങ്കിൽ വന്ന് കണ്ടിരിക്കും. ഒരു 3D മൂവി എന്ന് പറയുമ്പോഴത്തേക്കും അവർക്കൊരു നല്ല മാർക്കറ്റ്, ഓണം മാർക്കറ്റ് വിൻ ചെയ്യാൻ ആ 3D സഹായിക്കും വരെ. മൂന്ന് നായകന്മാരാണ് സിനിമയ്ക്കകത്തുള്ളത്. അത് പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് കീർത്തി ഷെട്ടി, പുള്ളിക്കാരുടെ സീൻസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെയുള്ളത് ഐശ്വര്യ രാജേഷാണ്, പുള്ളിക്കാരി കുഞ്ഞിക്കേളുവിൻ്റെ പേരായിട്ട് വരുന്നത് കേട്ടോ. പിന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സുരഭി ലക്ഷ്മി. ഈ സുരഭി ലക്ഷ്മി മണിയൻ്റെ പേരായിട്ടാണ് വരുന്നത്. ശരിക്കും നമുക്ക് ഈ അലുവയും മത്തിക്കറിയും പോലെയൊക്കെ ആകുമോ എന്ന് പേടി തോന്നുന്ന ഒരു ടൊവിനോയുടെ നായികയായിട്ട് സുരഭി ലക്ഷ്മി എന്ന് പറയുമ്പോഴേ മമ്മൂട്ടിയും KPSലുള്ളത് എന്നൊക്കെ പറയുന്ന ഒരു ഫീലായിരുന്നു. പക്ഷേ പടത്തിൽ അങ്ങനെയല്ല കേട്ടോ. പടത്തിൽ വളരെ ബ്ലൻഡ് ആയിട്ടുണ്ട് രണ്ടുപേരും, വളരെ സിങ്ക് ആയിട്ടുണ്ട്. സുരഭി ലക്ഷ്മിയും മണിയൻ നമ്മുടെ ടൊവിനോയും വരുമ്പോൾ നമുക്കൊട്ടും ഒരു പ്രത്യേകിച്ച് അത് ചേരുന്നുണ്ട് ആ പടത്തിന്. പടത്തിൻ്റെ ആംബിയൻസിനൊക്കെ ചേരുന്നുണ്ട്. സുരഭി അടിപൊളിയായിട്ട് തന്നെ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ ഇൻറ്റിമസി സീൻസൊക്കെ അത് കൺവിൻസിങ് ആയിരുന്നു കേട്ടോ. പടത്തിൻ്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത് ദീപു നയൻ ആൻഡ് തോമസ് നേലാണ്. പുള്ളിക്കാരൻ്റെ ഈ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ പടത്തിൻ്റെ ആംബിയൻസിന് വളരെ അധികം എൻഹാൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ക്യാമറ വർക്കാണ്. അത് ജോമോൺ ടി ജോൺ ആണ് ചെയ്തിരിക്കുന്നത്. അതും മനോഹരമായിട്ടുണ്ട്. പിന്നെ ഈ പടത്തിൻ്റെ ആർട്ട് വർക്ക്, ആർട്ടും അതിമനോഹരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പടത്തിൻ്റെ ഓവറോൾ ഫീലിനെ അത് വളരെയധികം അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പെർഫോമൻസുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ബിജിക്കുട്ടൻ വളരെ ചെറിയൊരു ഒരു ക്യാരക്ടറാണ്. പക്ഷേ അത് വളരെ ഭംഗിയായിട്ട് ബിജിക്കുട്ടൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് വളരെ കൈയടക്കത്തോടെ പുള്ളിക്കാരൻ അത് ചെയ്തിട്ടുണ്ട്. ബിജിക്കുട്ടൻ്റെ ആ ഒരു സീനിലൊക്കെ അത്യാവശ്യം തിയേറ്ററിൽ ചിരി ഉണ്ടാവുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബേസിലുണ്ടായിരുന്നു. ബേസിൽ കുറച്ച് കോമഡിയൊക്കെ കാണിക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ ബേസിലിനെ കുഴപ്പമില്ല, ബേസിലിൻ്റെ സ്ഥിരം പബ്ലി സാധനങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്തും ഉള്ളത്. ഒരു വലിയ ഒരു എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറൊന്നും അല്ല കേട്ടോ. ബേസിൽ അവരുടെ സൗഹൃദം കൊണ്ടൊക്കെ ഒന്ന് അഭിനയിച്ചതായിരിക്കും. പിന്നെ ഇത്രയും ബഡ്ജറ്റുള്ള സിനിമയൊക്കെ ആയതുകൊണ്ട് ഒരു സ്റ്റാർ കൂടെ വരുന്നതായിരിക്കും. പക്ഷേ വലിയ ഭീകരമൊന്നും ആയിട്ടില്ല ക്യാരക്ടർ. പക്ഷേ കുഴപ്പമില്ല, ബേസിലിൻ്റെ ചെറിയ കളികളൊക്കെ ആയിട്ട് രസമുണ്ടായിരുന്നു ആ ഭാഗങ്ങൾ. എനിക്കൊന്നും ഒരു പക്ഷേ ബേസിലിൻ്റെ വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്കകത്തെ ആ ബേസിൽ ക്യാരക്ടർ ആ പടത്തിന് ഒന്നും കൂടെ ആ പടത്തെ അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഈ പടം അത്രയ്ക്ക് അങ്ങോട്ട് വലിയ ക്യാരക്ടറൊന്നും അല്ല പുള്ളി കിട്ടിയേക്കുന്നത്. പുള്ളിക്കാരനെ അതൊന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്രയോ. പിന്നെ പോയിട്ട് നമ്മുടെ അജു വർഗീസ് ഉണ്ട്. അജു വർഗീസ് ഒരു പോലീസുകാരനായിട്ടാണ്. പുള്ളിക്കാരന് ഒരു ഇച്ചിരി ഒരു സീരിയസ് ഒക്കെ പിടിച്ചിട്ടാണ് പുള്ളി അഭിനയിച്ചേക്കുന്നത്. പിന്നെ അജു വർഗീസും ബേസിൽ ആ കോംബോ സിനിമകൾക്കൊക്കെ ഹെൽപ്പാവാറുണ്ട്. ഇപ്പടത്തിൻ്റെ മെയിൻ വില്ലനായിട്ട് വരുന്ന ഹരീഷ് ഉത്തമനാണ്. പുള്ളിക്കാരനാണ് ഈ വിളക്ക് കക്കാൻ വരുന്ന കള്ളനായിട്ട് വരുന്ന ഒരു സിറ്റി ബ്രാറ്റ് കള്ളൻ. അപ്പം പുള്ളിക്കാരൻ അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ നല്ല അവരുടെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ വളരെ രസമായിട്ട് കണ്ടിരിക്കുകയാണ്. അവരുടെ കോസ്റ്റ്യൂംസൊക്കെ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ പടത്തിൽ ഡിഷാൻറ്റീനകത്ത് ഇരിക്കുന്ന സംഭവം സിഗ്നൽ കിട്ടാനായിട്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മറ്റൊരു കഥാപാത്രം എടുത്തു പറയേണ്ട ഒരു കഥാപാത്രം ജഗദീഷ് ചെയ്ത ക്യാരക്ടറാട്ടോ. ജഗദീഷും മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്. ജഗദീഷ് ഇപ്പോൾ കുറച്ചായിട്ട് പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇച്ചിരി സീരിയസ് ടച്ചുള്ള കഥാപാത്രങ്ങൾ ക്യാരക്ടർ റോളുകളിലേക്ക് വരുന്നുണ്ട്. അത് പുള്ളിക്കാരനെ കൊണ്ട് ഈസിയായിട്ട് ചെയ്യാനും പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ടത് മോഹൻലാലിൻ്റെ ആ ഒരു ഇൻട്രോ വോയിസ് ഓവറാണ്. അതും ഭംഗിയായിട്ടുണ്ട്. മോഹൻലാൽ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. പുള്ളിക്കാരൻ അങ്ങനത്തെ ഒരു ക്രിയേറ്റർ, കോസ്മിക് ക്രിയേറ്ററൊക്കെ ആയിട്ട് പുള്ളിക്കാരൻ അത് സംസാരിക്കാനൊക്കെ പറ്റും പുള്ളിയെക്കൊണ്ട്. അപ്പോൾ എന്തായാലും ARM ഓണത്തിന് മലയാള സിനിമയിലൊരു നല്ലൊരു കോമ്പറ്റീഷൻ മറ്റ് സിനിമകൾക്ക് കൊടുക്കും. അതുപോലെ തന്നെ മിക്കവാറും ഓണം വിന്നറാവാൻ സാധ്യതയുള്ളതും ARM തന്നെ ആയിരിക്കും. കാരണം ഫാമിലീസ് കിഡ്സൊക്കെ ഇതൊരു മുത്തശ്ശിക്കഥ പോലെയൊക്കെ തന്നെ തോന്നുന്ന ഒരു കഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഫാമിലീസ് ഒരുപാട് വരാൻ, പിള്ളേരെയൊക്കെ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഓണത്തിന് ഈ പടം ലോകം മുഴുവൻ ഉള്ള തിയേറ്ററുകളിൽ ഒരു കൊയ്ത്ത് കൊയ്യാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഓസ്ട്രേലിയയിലൊക്കെ സാധാരണ ഒന്നോ രണ്ടോ ഷോയൊക്കെ, ഇപ്പം നമ്മുടെ കാര്യം ഒന്നോ രണ്ടോ ഷോയൊക്കെ ആരെങ്കിലും മലയാളികൾ കൊണ്ടുവരാ ചെയ്യാറ്. പക്ഷേ ഇതിപ്പം ഒരു തിയേറ്റർ, ഒരു പ്രോപ്പർ തിയേറ്ററിൽ തന്നെ ഷോ ഇട്ടേക്കാണ്. അങ്ങനെ ഇപ്പോൾ സിഡ്നിയിലൊക്കെ ഇഷ്ടംപോലെ തിയേറ്ററുകളിൽ, അതുപോലെ ഓൾ ഓവർ ഓസ്ട്രേലിയയൊക്കെ ഇഷ്ടംപോലെ തിയേറ്ററുകളിൽ ഈ പടം ഇറങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല ഓക്യുപ്പൻസി ഉണ്ട് കേട്ടോ, പടമൊക്കെ നല്ലപോലെ ആൾ കയറുന്നുണ്ട് പടത്തിന്. അപ്പോൾ എല്ലാവരും ഓണമായിട്ട് ഏറം പടം പോയി തിയേറ്ററിൽ തന്നെ പോയി കാണുക, തിയേറ്ററിലെ കാണാൻ പറ്റത്തുള്ളൂ അങ്ങനെ പടം. അതുപോലെ വീഡിയോ കണ്ടതിന് വളരെ സന്തോഷം, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.